guys, in the video, a painting video, Anna, oru honey bee, nalla atti poli eri njan paintiyum. Ani oru paper la njan paintiyum. Okay, nalla atti poli nalla paniyadanu. Appo njan vechu oru free paper la kuda paintiyam. Va, namukku kaanikkam. Kida, kanjarame. Ayyo. Appo namukku aavashyamulla sadharangal endokkeyanu nu nokkam. और पेंसिल नमक आवश्यु और पेपर एपर बुक पेपर बुक अब अदिटोर स्कैच स्कैच आवश्यम स्कैच पेल तिन्टर पेन कलर कलर पेन ना ग्लिटर पेन ग्लिटर पेन कलर कलर पेन अदाल कु स्कैच पेन आल भंगल क वस्तु मुंबर वस्तु कंबरेंटे या पेंसिल बैक इरेसर वे इरेसर नोक अब अदसर सर्कल वरचे पक्षे लास्ट फाइनली नीति अब इन बोर्डी वर वर इवे या वरच वर अब वरच वरच लास्ट इवे वरच बॉडी कई फेस कूत नोक फस्ट ना रू बिग स्मोस्ट कुछ बिग रुट रु उचरू ना भंगी श्रद्धि पंडते पिकचर्स पंडते चल पिकचर्स नोकू कस्ट अधिक भंगी कम वाय वर वाय वाय ना भंगी वर डब्ल वर वर वाय कंपी अधिक भंगील कण या एफोर्ड वर नाम समय को ना बॉडी पार्टी ऐसा ऐसेप नमुक तेन साध्यता कूड़ल ऐस तेपे अधिक भंगी का बॉडी कटो अब एल अद विचार कुसान कुछ ना ऐसे चेवी कोंबे अच्छे ओरिजिनल अदिने वरच इन अगर चिग वर चिग फस्ट नमुक वे बिग्गस्ट चिगाना
ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബിഗ്ഗസ്റ്റ് അല്ല, ഒരു കുഞ്ഞി ബിഗ്ഗസ്റ്റ് ചിറകും ഒരു കുഞ്ഞി സ്മോളസ്റ്റ് ചിറകും. ആ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ഔട്ട്ലൈനിങ്, ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഔട്ട്ലൈൻ ചെയ്യാം. സ്കെച്ച് പെൻ ഏത് കളറാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് എല്ലാവരും ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇങ്ങനെ കളർ ചെയ്തെടുക്കാട്ടെ. നല്ല ഹൈലെസ്സാണ് ഇത്. ഇങ്ങനെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഔട്ട്ലൈൻ ചെയ്യാനും ശ്രദ്ധിച്ച് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനും എപ്പോഴും പെയിൻറ്റിങ്ങിൻ്റെ ശ്രദ്ധ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രിപ്സിലെത്തി. ഇനിയത് കൂടെ നമ്മൾ ഫേസ് കക്കട് കുട്ടേൻ്റെ ഫേസാണ് ഏറ്റവും രസം. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര രസത്തിനും ബിഗ്ഗസ്റ്റിലായിട്ടും കാണാൻ വരുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഏറ്റവും നല്ല ഒരു, ഞാൻ ഇത്രയും നാളും വാച്ച് ചെയ്തതിൽ ബിഗ്ഗസ്റ്റ് ഭംഗിയായിട്ട് എനിക്ക് ഇത് തോന്നിയിരിക്കുന്നത്. ഇനിയും നമുക്ക് ഇതിൻ്റെ അതിൻ്റെ താഴെ കുറച്ച് ഗ്ലാസ്സൊക്കെ വരച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഹാർട്ടും ഒക്കെ വരച്ച് നല്ല അടിപൊളിയാക്കാം. ആരും അതൊന്നും ചെയ്യാൻ, നമ്മൾ വെറുതെ ഒരു ഇത് വരയ്ക്കുവാണെങ്കിൽ അതിന് ഭംഗി കാണും, ആ പിക്ചറിന് ഭംഗി കാണും. പക്ഷെ അതിനെ പുറകിലൊരു സെലിബ്രേറ്റ് വേണ്ടേ, സെലിബ്രേറ്റിങ് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയിലോ കാർഡിന്, നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ കാർഡിന്, ബർത്ത്ഡേ വല്ലോ ഡ്രസ്സുകളും വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വല്ലോ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ നമുക്ക് ഈ ഹണി ബീ ഡ്രസ് എന്ന് വരച്ചോക്കാൻ ബ്യൂട്ടി ആയിരിക്കും. കണ്ണൊന്ന് തെറ്റിപ്പോയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എപ്പോഴും കാര്യം ചെയ്യുമ്പോൾ ഒന്നാം പ്രാവശ്യം തെറ്റും, രണ്ടാം പ്രാവശ്യം മോളെ നല്ല കറക്റ്റ് ആയിരിക്കും കേട്ടോ. പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ പെയിന്റിങ് കഴിയോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇനി എൻ്റെ താഴെ ലീവ് കുഞ്ഞു ഗ്രാസ് വരയ്ക്കണ്ടേ. കുഞ്ഞു ഗ്രാസ് എന്ന് പറയുമ്പോൾ വളമുതിരി, എല്ലാവർക്കും ഗ്രാസ് വരയ്ക്കാൻ അറിയായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഗ്രാസ് വരയ്ക്കുമ്പോൾ ഗ്രാസിനകത്ത് കയറി കളർ അടിക്കരുത്. ഞാനൊക്കെ കുഞ്ഞിനൊക്കെ അങ്ങനെയായിരുന്നു, ഗ്രാസിനകത്ത് കയറി കളർ അടിക്കും. അപ്പം വെട്ടികളായിരിക്കും പെയിൻറ്റിങ്, വെട്ടികളായിരിക്കും. ജസ്റ്റ് നമ്മൾ ആ സ്കെച്ച് എടുക്കുക, ഒരു ഇങ്ങനെ വരയ്ക്കാം, വെട്ടുക. നമുക്ക് ഹണിബിയെ കളർ ചെയ്തിട്ട് അത് ചെയ്യാം അല്ലേ. അപ്പോഴല്ലേ എൻ്റെ സ്കൈയൊക്കെ വരയ്ക്കാം, നല്ല അടിപൊളിയാക്കാം. സ്കൈയൊന്നും വരയ്ക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു ഗ്ലാസ് അത്രേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഹണിബിയെ കളർ ചെയ്യാം. ഈ ബനാനയുടെ കളറൊക്കെ ഉള്ളത് യെല്ലോ, അതേപോലെ തന്നെ യെല്ലോ ബാന യെല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെ വിളിക്കാറുള്ളത്. ബനാനയുടെ കളർ യെല്ലോ ഞാൻ എടുത്തിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ റൗണ്ടസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ഇനി പെയിൻറ്റിങ് വീഡിയോസ് നിർത്താമെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ വീണ്ടും ഇടാം. അത്രയും ഇതിൽ ഒരു ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണമെങ്കിൽ കുറേ വീഡിയോസ് ഇടാം കേട്ടോ. പെയിൻറ്റിങ് ചാനലാണ് ഇനി നമ്മുടെ ഇത്, പെയിൻറ്റിങ് ചാനലാണ് അല്ലേ. അപ്പം നമ്മുടെ അത് വരച്ചു കഴിഞ്ഞു. ഇതെന്താന്ന് പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ കൂടെ യോജിപ്പിച്ചപ്പം ഇങ്ങനെ സംഭവിച്ചതാണ്. അതിൻ്റെ രണ്ടാമത്തെ കണ്ണി ജസ്റ്റ് ഒന്ന് പാളിപ്പോയി, കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ കണ്ണിനെ ഒരു കാര്യം ചെയ്തു, അതിനൊരു വൈറ്റ് പോലെ ഒന്ന് കൊടുത്തു, കുഴപ്പമില്ല. രണ്ട് കളറും ഇനി ബ്ലാക്ക് വെച്ച് പെയിൻറ് ചെയ്തുള്ളൂ. ഇനി എന്ത് കളക്കാം, നമുക്ക് വൈറ്റ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കടിച്ചെടുക്കാട്ടോ. ഇങ്ങനെ വൈറ്റ് പെയിൻറ്റിനെ ഇങ്ങനെ തിരങ്ങാണ്ടിരിക്കുകയാണ്. ഒരു വൈറ്റ് പെയിൻറ്റ് നമുക്ക് കിട്ടും, നമ്മുടെ ഇല്ലെങ്കിൽ ഏതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും വേണ്ട. നമ്മുടെ പെൻസിലിൻ്റെ ഈ കളറുള്ള പെൻസിൽ കളർ നിറപ്പ് യാഷ്, യാഷ് ജാസ്റ്റ് എൻ്റെ ഇവിടെ നിന്ന് അഴിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ കണ്ണ് യഥാർത്ഥത്തിൽ പാളിപ്പോയി, ഇങ്ങനെ നാക്കി കൊടുത്തു. രണ്ടാമത്തെ കണ്ണ് പാളിപ്പോയി, പക്ഷെ ഒന്നാമത്തെ കണ്ണ് നല്ല അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. രണ്ടാം വട്ടം എങ്ങനെ
ഒന്നാം വട്ടം പാളി പോയാലും രണ്ടാം വട്ടം അടിപൊളി. ഇപ്പൊ ഞാൻ ഓർക്കാറുണ്ട് രണ്ടാം ഒന്നാം വട്ടവും രണ്ടാം വട്ടവും ഓർക്കാണ്ടാണ്. ഇത്രയും എങ്കിലും ഭംഗിയോടെ എനിക്ക് കഴിയാം, ചെയ്യാൻ കഴിയും. ഒന്നാം വട്ടം രണ്ടാം വട്ടം എപ്പോ ഞാൻ നമ്മള് സ്കൈ ബ്ലൂ സ്ക്വയർ സ്കൈ ബ്ലൂ എടുത്തിട്ട് അടിക്കുകയാണ്. സ്കൈ ബ്ലൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ടുണ്ട്. കുഞ്ഞിന്റെ ഗ്രാസ് ഗ്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിംഗ് കഴിയോ കേട്ടാ. കുട്ടി ഗ്രാസ് അയ്യോ ലൈറ്റ് കളറായി പോയി, ഡാർക്കാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ ലൈറ്റ് ആയിപ്പോയി, ലൈറ്റ് ഡാർക്കാണ്. ലൈറ്റ് ഡാർക്ക് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ആയിരിക്കാം, ലൈറ്റ് വയ്ക്കണം. അപ്പം ഈ കളറിനെ ഇപ്പോഴായിരിക്കും, ഈ ഒരു കളറിനെ ഇപ്പോഴായിരിക്കും. ഞാൻ ഈ മഞ്ഞ ഇതേപോലെ നമ്മൾ മലകളൊക്കെ കുഞ്ഞു കുഞ്ഞു മലകൾ പോലെ ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ അല്ല, ബട്ടർഫ്ലൈ പോലെ ഭംഗിയുള്ള നമ്മുടെ രാജാവിന് നടക്കാൻ നടക്കാനല്ല പറഞ്ഞ നടക്കാൻ ഒരു കുട്ടി സ്ഥലവുമായി. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ബെല്ലൈക്കൻ അമർത്തുക, ഓളം ഓപ്ഷൻ്റെ എന്നാലേ ഇവിടെ സിനിമ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒരു കാര്യം മറക്കണ്ട, ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്നാൽ ഇനിയും അതേപോലത്തെ കുറെ കുറേ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ബൈ ബൈ, അതുവരെയും ബൈ ഫ്രം ധാരാപ്ലേ.